നാട്ടു വർത്തമാനം വിശദമായി. ആലുവ ചെങ്ങമനാട് പഞ്ചായത്ത് ഒന്നാം വാർഡിൽ മാലിന്യം നിറഞ്ഞ ചെളി ഉപയോഗിച്ച് പാറമടയിലെ കുളം നികത്തുന്നതിനെതിരെ നാട്ടുകാരുടെ പരാതി. സമീപത്തെ ജലസ്രോതസ്സുകൾ മലിനമാകുമെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. ആലുവ ചെങ്ങമനാട് പഞ്ചായത്തിലെ പാലശ്ശേരി സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനോട് ചേർന്നുള്ള 150 വർഷം പഴക്കമുള്ള പാറമടയാണ് ചെളി ഉപയോഗിച്ച് നികത്തുന്നത്. 2 ഏക്കർ പ്രദേശത്തിന്റെ 40% നികത്തിക്കഴിഞ്ഞു. ദുർഗന്ധം വമിക്കുന്ന ചെളി അടിച്ചു നികത്തിയതോടെ പാറമടയിലെ കുളത്തിൽ മീനുകൾ ചത്തുപൊങ്ങി. നികത്തുന്നതിൽ എതിർപ്പില്ലെന്നും എന്നാൽ നല്ല മണ്ണിട്ട് നികത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പല ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ വിളിക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ മണ്ണു മാഫിയക്ക് ഒത്താശ ചെയ്തുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പല ഭീഷണികളും ഞങ്ങൾക്ക് നേരെ വരുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാം ജല ഈ കിണറ്റിലേക്കുള്ള ഉറവ് വന്നത് ഈ ഭാഗത്തുനിന്നാണ്. ഞങ്ങൾക്ക് ആർക്കും പെരിയാറിന്ന് ഉറവില്ല കിണറുകൾക്ക്. ഇവിടെ ഉള്ള ആരോട് വേണമെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ജലസ്രോതസ്സൊക്കെ ഈ ഭാഗത്തു നിന്നാണ് കിണറിലേക്ക് ഉറവ് തന്നെ. അപ്പം മെയിനായിട്ട് ഞങ്ങൾ ഭയപ്പെടുന്ന ഘടകം ഇത് മാത്രമാണ്. ഇതിൽ 1985 മുതൽ ഇവിടെ പാറമട പ്രവർത്തിക്കുന്നില്ല. തലം നികത്താൻ RDO അനുമതിയുണ്ടെന്നും ചെളിയിൽ മാലിന്യം ഇല്ലെന്നുമാണ് ഭൂ ഉടമയുടെ നിലപാട്. സ്ഥലം സന്ദർശിച്ച് പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂസ് 18 ഉറപ്പ് നൽകി. ന്യൂസ് 18 കൊച്ചി. ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ സമരത്തിലേക്ക്. ലേങ്ങളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു നൽകണം എന്നാണ് ആവശ്യം. പെട്ടിമുടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പെമ്പിളൈ ഒരുമൈ നേതാവ് ഗോമതി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പുതിയ സംഘടന രൂപീകരിച്ചാണ് സമരത്തിന് ഒരുങ്ങുന്നത്. പെട്ടിമുടിയിൽ അപകടത്തിൽപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം. എന്നാൽ തോട്ടമുടമകളുമായി ചേർന്ന് വീട് നിർമ്മിക്കാനുള്ള സർക്കാർ തീരുമാനം തൊഴിലാളികൾക്ക് ഗുണം ചെയ്യില്ല. ലേയങ്ങൾക്ക് പകരം നിർമ്മിക്കുന്ന വീടുകൾ പ്ലാന്റേഷൻ ഭൂമിയിൽ പാടില്ലെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. അങ്ങനെ വന്നാൽ സർക്കാർ നിർമ്മിക്കുന്ന വീടിന്റെ ഉടമസ്ഥാവകാശം തോട്ടം ഉടമകൾക്കായിരിക്കും. കമ്പനികൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി സർക്കാർ ഏറ്റെടുത്ത് തൊഴിലാളികൾക്ക് പതിച്ചു നൽകാൻ തയ്യാറാകണം. സ്വന്തമായി ഭൂമിയില്ലാത്ത എല്ലാ തോട്ടം തൊഴിലാളികൾക്കും ഭൂമി നൽകി 1 വർഷത്തിനകം വീടുകൾ നിർമ്മിച്ച് നൽകണം എന്നാണ് ആവശ്യം. സ്വന്തമായിട്ട് അവർക്ക് ഭൂമി വേണം. ഭൂമി ഇല്ലാത്തത് കൊണ്ടല്ലേ 20 ഫാമിലി മണ്ണിനടിയിൽ പോയത്. അച്ഛനും ഒരു ബെഡ്റൂം മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 20 ഫാമിലി ഈ അകലം പാലിക്കണം എന്ന് പറയുന്നുണ്ട്. അവർ എങ്ങനെ ആ വീട്ടിൽ കിടന്നു? അതല്ലേ കേരളം ചോദിക്കേണ്ട വിഷയം. ഇവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ മക്കളെ എവിടെയെങ്കിലും പോയി നിർത്തിയിട്ടുണ്ടാകത്തില്ലേ? 20 പേർ വേറെ ഫാമിലിയിൽ ഉണ്ടാകത്തില്ലല്ലോ. പെമ്പിളെ ഒരുമേ നേതാവ് ഗോമതി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പുതിയ സംഘടന രൂപീകരിച്ചാണ് തോട്ടം തൊഴിലാളി സമരത്തിന് തുടക്കം കുറിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ദളിത് വനവാസി സ്ത്രീ കൂട്ടായ്മകളുമായും ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ന്യൂസ് 18 തൊടുപുഴ. ഇരവികുളം ദേശീയ ഉദ്യാനം സന്ദർശിക്കാൻ സഞ്ചാരികൾ എത്തി തുടങ്ങി. ടൂറിസ്റ്റുകൾ എത്തിയതോടെ നേരിയ പ്രതീക്ഷയിലാണ് മൂന്നാർ. ലോക്ഡൌണിനെ തുടർന്ന് മാസങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്ന ഇരവികുളം ദേശീയ ഉദ്യാനം കടുത്ത നിയന്ത്രണങ്ങളോടെ 1 ആഴ്ച മുമ്പാണ് സന്ദർശകർക്കായി തുറന്നത്. ആദ്യ ദിവസങ്ങളിൽ പേരിന് മാത്രമാണ് സഞ്ചാരികൾ എത്തുന്നത്. കോവിഡ് ആശങ്കകൾ മാറാത്തതാണ് മലയാളികളായ സഞ്ചാരികളും എത്താത്തതിന് കാരണമെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ വീട്ടിൽ അടച്ചിരുന്നു മടുത്തവരിൽ ചിലരൊക്കെ ഓണക്കാലത്ത് ഇരവികുളത്തേക്ക് എത്തി. ബുദ്ധിമുട്ട് ഇപ്പൊ മാറി കിട്ടി. നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ നാളായി ഈ കൊറോണ കാലം നമ്മളെല്ലാവരും വീട്ടിലിരുത്തിയിട്ട്. അപ്പോൾ ഗവൺമെൻറ്റായിട്ട് തുറന്നു തന്ന ഒരു അവസരം, ഒന്ന് റിലാക്സേഷൻ തന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് എൻജോയ്മെൻ്റ് ഇറങ്ങിയതാണുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളാണ് നാഷണൽ പാർക്കിലെ പ്രധാന ആകർഷണം. സമുദ്രനിരപ്പിൽ നിന്ന് 2700 അടി ഉയരത്തിലുള്ള പ്രദേശത്തെ കാലാവസ്ഥയും സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. ഏതായാലും ഓണാവധിക്ക് സഞ്ചാരികൾ എത്തുന്നതും കാത്തിരിപ്പാണ് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖല. ഇടുക്കിയെ പ്രകാശ് കരിക്കിൻമേട് ഉപ്പുതോട് റോഡ് നിർമ്മാണത്തിന് തുടക്കമായി. പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് നടപ്പാക്കുന്നത്. ഹൈറേഞ്ചിലെ പ്രധാന കുടിയേറ്റ ഗ്രാമങ്ങളിലേക്കുള്ള റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു. പ്രകാശ് കരിക്കിൻമേട് ചിറ്റടിക്കവല ഉപ്പുതോട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 8 കോടി രൂപ മുടക്കിയാണ് നിർമ്മാണം.
പതിറ്റാണ്ടുകളായി അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിയിരുന്ന റോഡിന്റെ പൂർത്തീകരണത്തിനായി നാട്ടുകാർ നിരന്തരം ആവശ്യമുന്നയിച്ചിരുന്നു. നിർമ്മാണോദ്ഘാടനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. ന്യൂസ് 18 ഇടുക്കി. കാർഷിക കേരളം. മത്സ്യകൃഷിയിൽ ആധുനിക വൽക്കരണത്തിന് ഒരുങ്ങി നീലേശ്വരം നഗരസഭ. ഇസ്രായേൽ സാങ്കേതികവിദ്യ ബയോഫ്ലോക് മാതൃകയാണ് ഇതിനായി അവലംബിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ കടൽ മത്സ്യങ്ങളുടെ ലഭ്യത കുറയുകയും നല്ല മത്സ്യങ്ങൾ കിട്ടാതാക്കുകയും ചെയ്തതോടെയാണ് വീട്ടുവളപ്പിലെ മത്സ്യകൃഷിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത്. ഇനി മത്സ്യങ്ങളെ ജീവനോടെ വാങ്ങാം. മത്സ്യകൃഷിയെ ആധുനികവൽക്കരിക്കുകയാണ് നീലേശ്വരം നഗരസഭ. മത്സ്യങ്ങളെയും സൂക്ഷ്മാണുക്കളെയും ഒരുമിച്ച് വളർത്തി ഉയർന്ന വിളവെടുപ്പ് സാധ്യമാക്കുന്ന ബയോഫ്ലോക്ക് മാതൃകയിലാണ് മത്സ്യകൃഷി. മായം കലരാത്ത മത്സ്യം ലഭിക്കും എന്നതാണ് പ്രത്യേകത. 1 മീറ്റർ ഉയരത്തിൽ ഇരുമ്പ് ഫ്രെയിം ഒരുക്കി നൈലോൺ ഷീറ്റ് വിരിച്ചാണ് ടാങ്ക് നിർമ്മിക്കുന്നത്. ആവശ്യമെങ്കിൽ അഴിച്ചുമാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുവാനും കഴിയും. കാൽ സെന്റ് സ്ഥലത്ത് 1200 മത്സ്യങ്ങളെ വരെ വളർത്താം. 1 കിലോ മത്സ്യം ഉൽപ്പാദിപ്പിക്കുവാൻ 70 മുതൽ 80 രൂപ വരെയാണ് ചിലവ്. മത്സ്യം വീട്ടുവളപ്പിൽ വളർത്താം. ആ വീട്ടുവളപ്പിൽ വളർത്തുന്ന മത്സ്യങ്ങളെ അവിടെ തന്നെ ലൈവായിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കാം. അപ്പോൾ ചീത്തയായ മത്സ്യം വിൽപ്പന നടക്കുന്നത് ഒഴിവാക്കുക. യുവ കർഷകർക്ക് സ്വന്തം വീട്ടിടങ്ങളിൽ തന്നെ കൃഷി ചെയ്യുന്നതിന് മത്സ്യകൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നതൊക്കെയാണ് കേരള സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ നീലേശ്വരം നഗരസഭയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. മത്സ്യങ്ങളെ ജീവനോടെ കൃഷിയിടത്തിൽ വിൽക്കുമ്പോൾ കിലോയ്ക്ക് 300 രൂപ വരെ ലഭിക്കും. നമുക്കിതിൻ്റെ കണക്ക് എന്ന് വെച്ചാൽ നമുക്കിതിൽ 1000 ലിറ്ററിൽ നമുക്ക് 35 കിലോ മീൻ വരെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണിത്. നമ്മളിപ്പോൾ സാധാരണ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കാട്ടി 10 മടങ്ങ് അധികം നമുക്കിതിൽ മീൻ ഉൽപ്പാദിപ്പിക്കാനതിൻ്റെ സുശേഷത. പിന്നെ സാധാരണ നമ്മൾ മീൻകുളത്തിൽ പിന്നെ ഉണ്ടാക്കുന്ന മത്സ്യത്തിനെക്കാട്ടി നല്ല രുചി കൂടിയ മത്സ്യമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇതിൽ നമ്മൾ ചളിയോ മണ്ണോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതിൽ നമ്മളൊരു ബാക്ടീരിയൽ കൾച്ചർ ഉണ്ടാക്കി അതിനാണ് മീൻ വളർത്തുന്നത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് നീലേശ്വരം നഗരസഭ ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്ക് തുടക്കമിട്ടത്. ഒരു ഫ്ലോക്ക് യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള ചെലവിന് സബ്സിഡി ലഭ്യമാക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഉൽപാദനം കൂടിയിട്ടും വിൽപ്പന കുറഞ്ഞതോടെ പ്രതിസന്ധിയിലാണ് പാലക്കാട് എലവഞ്ചേരിയിലെ പച്ചക്കറി ഗ്രാമം. കോവിഡ് കാലമായതിനാൽ ചന്തകളിൽ ആവശ്യക്കാർ കുറഞ്ഞതാണ് കർഷകരെ വലച്ചത്. കാലവർഷത്തിൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചതും കർഷകർക്ക് തിരിച്ചടിയായി. ഒരേ സമയം 2 പ്രതിസന്ധികളാണ് എലവഞ്ചേരിയിലെ പച്ചക്കറി കർഷകർ നേരിടുന്നത്. ശക്തമായ കാറ്റിൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചതും വിൽപ്പന കുറഞ്ഞതും. സാധാരണ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറി കയറ്റി അയച്ചിരുന്ന മേഖലയാണ് എലവഞ്ചേരി. കഴിഞ്ഞ ഓണക്കാലത്ത് പ്രളയമാണ് തിരിച്ചടിയായതെങ്കിൽ ഇത്തവണ കാലവർഷക്കെടുതിക്കൊപ്പം കോവിഡും ദുരിതം വിതച്ചു. കോവിഡായതിനാൽ പല മാർക്കറ്റുകൾക്കും നിയന്ത്രണം വന്നതോടെ വിൽപ്പന കുറഞ്ഞു. അതുകൊണ്ടുതന്നെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായതിൻ്റെ നേട്ടം കർഷകർക്ക് ലഭിച്ചില്ല. കാലവർഷത്തിലുണ്ടായ ശക്തമായ കാറ്റിൽ വലിയ കൃഷിനാശവും ഇവിടെയുണ്ടായി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. കൃഷിനാശം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാറ്റും മഴ, അതിലൊരുപാട് ആൾക്കാർ പന്തലുകൾ വീണിട്ടുണ്ട്. പിന്നെ ഇത് പൂ കായ്കൾ കംപ്ലീറ്റ് തല്ലിക്കൊഴിക്കുമല്ലോ, എല്ലാ കായ്കളും കൊടുക്കും. പിന്നെ വരുന്ന വണ്ടിക്കാർക്ക് കായ്കൾ കൊടുക്കാൻ വഴിയില്ലാണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് ഒരുപാട്. ഇത്തവണ 8 കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിച്ചതെന്ന് എലവഞ്ചേരി സ്വാശ്രയ കർഷക സമിതി പറയുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ നേട്ടം കൈവരിക്കാനാവില്ല. ഓണക്കാലത്ത് സാധാരണ ഏറ്റവും കൂടുതൽ പച്ചക്കറി കയറ്റി അയക്കുന്നത് എലവഞ്ചേരിയിൽ നിന്നുമാണ്. എന്നാൽ ഇത്തവണ ശക്തമായ കാറ്റും മഴയും മൂലം കൃഷി ഏറെ നശിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. വയനാട് എടയ്ക്കൽ ഗുഹയുടെ നിലവിലെ അവസ്ഥ പഠിക്കാൻ 9 അംഗ വിദഗ്ധ സമിതി. ഡോക്ടർ എം ആർ രാഘവ വാര്യർ ചെയർമാനായാണ് വിദഗ്ധ സമിതി രൂപീകരിച്ചത്. ഗുഹയുടെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പഠന സംഘത്തെ നിയോഗിച്ചത്. പുരാവസ്തു വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് സർക്കാർ നടപടി. പുരാവസ്തു, ചരിത്രം, ഭൂഗർഭശാസ്ത്രം, സംരക്ഷണം, റോക്ക് മെക്കാനിക്സ് എന്നീ മേഖലകളിലെ വിദഗ്ധരടങ്ങുന്ന സമിതി എടയ്ക്കൽ ഗുഹയുടെ ഇപ്പോഴത്തെ സ്ഥിതി വിശദമായി പഠിക്കേണ്ടത് അനിവാര്യതയാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.
സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ എം ആർ രാഘവ വാര്യർ ചെയർമാനായാണ് വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. നവീന ശിലായുഗത്തിലേതെന്ന് ചരിത്ര പണ്ഡിതർ അംഗീകരിച്ച ലിഖിതങ്ങളുള്ളതാണ് രണ്ട് കൂറ്റൻ പാറകൾക്ക് മുകളിൽ മറ്റൊരു പാറ നിരങ്ങി വീണു രൂപപ്പെട്ട എടക്കൽ ഗുഹ. അമ്പുകുത്തിമലയിൽ നടന്നുവരുന്ന പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങളും വിനോദസഞ്ചാരവും എടക്കൽ ഗുഹയുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുമെന്ന് ആരോപിച്ച് പരിസ്ഥിതി പ്രവർത്തകർ നേരത്തെ രംഗത്തു വന്നിരുന്നു. സംരക്ഷിക്കപ്പെട്ടുവന്ന എടക്കൽ ഗുഹ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിലേക്ക് മാത്രം ഇവിടുത്തെ ടൂറിസം വ്യവസായ ലോബി വളർത്തിക്കൊണ്ടുവരികയും അതിന്റെ ഭാഗമായ മലനിരകളിലുള്ള മുഴുവൻ ഭൂമിയും വൻകിട മാഫിയകളുടെ കയ്യിലാകുകയും ചെയ്തിരുന്നു. ഗുഹയോട് ചേർന്നുണ്ടായിരുന്ന ഹെക്ടർ കണക്കിന് സർക്കാർ ഭൂമി ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ കൈവശത്തിലാണ്. ഗുഹയ്ക്ക് ചുറ്റുമുള്ള 20 സെന്റ് ഭൂമി മാത്രമാണ് ഇപ്പോൾ സർക്കാർ ഉടമസ്ഥതയിൽ. കഴിഞ്ഞ മഴക്കാലത്ത് അമ്പുകുത്തി മലമുകളിൽ ഗുഹയുടെ എതിർവശത്തുള്ള ചരിവിൽ ഭൂമി പിളരുകയും അടർന്നു മാറുകയും ചെയ്തിരുന്നു. പോപ്പുലർ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ 274 ശാഖകളിൽ നിന്നായി 2,000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. സ്ഥാപനത്തിന്റെ ഉടമ റോയി ഡാനിയേലിനെയും ഭാര്യ പ്രഭയെയും കണ്ടെത്താനുള്ള ശ്രമവും അന്വേഷണ സംഘം തുടങ്ങി. നിലവിൽ ഇരുവരും ഇന്ത്യക്ക് പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഓണക്കാലത്ത് വാടിക്കരിഞ്ഞ് പൂവിപണി ആഘോഷങ്ങൾക്ക് നിറമങ്ങിയപ്പോൾ അതേറെ പ്രതിസന്ധിയിലാക്കിയത് പൂ വിൽപ്പനയാണ്. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്നും സനോജ് സുരേന്ദ്രന്റെ റിപ്പോർട്ട്. അത്തം പിറന്നാൽ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ പൂ വിൽപ്പനക്കാരുടെയും വാങ്ങാനെത്തുന്നവരുടെയും വലിയ തിരക്കാണ്. എന്നാൽ ഈ ഓണക്കാലത്ത് അത്തരം കാഴ്ചകളൊന്നും ഇവിടെയില്ല. പതിവ് പൂ വിൽപ്പനശാലകൾ മാത്രമാണ് ഇപ്പോൾ പാളയം മാർക്കറ്റിലുള്ളത്. ഓണമെത്തിയിട്ടും അതിൻ്റെ യാതൊരു തിരക്കും കോഴിക്കോട് പാളയം മാർക്കറ്റിലില്ല. മുൻപ് ഓണക്കാലത്ത് പൂക്കച്ചവടത്തിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുപോലും കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ ഇന്ന് പതിവ് പൂക്കടകൾ മാത്രം. അവരാകട്ടെ കടുത്ത പ്രതിസന്ധിയിലും. ഇപ്പം സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ആളില്ല. ഉള്ള പൂനാന്നുണ്ടെങ്കിൽ വില കൂടുതലാണ്. പിന്നെ ലഗേജ് ബസ് ഇല്ല. ആ ലോറിക്ക് ഡബിൾ ചാർജ് കൊടുത്തിട്ടാണ് നമുക്ക് സാധനം വരണമെങ്കിൽ. ആ സാധനം വരുന്നിട്ട് ഇവിടെ ഇപ്പം മിനിമം 50 രൂപയാണ് കൊടുക്കുന്നത്. അതന്നെ കൊടുത്താൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താ വെച്ചാൽ വില കൂടുതലാണ് ഒന്നാമത്. വിനായക ചതുർത്ഥി ഇത് കഴിയണം. ഇനി 2 ദിവസം കഴിഞ്ഞാൽ പവർ വില കുറയുള്ളൂ. കുറഞ്ഞാലും ഇവിടെ വിൽക്കണ്ടെന്ന് പറഞ്ഞതിനെ കൊണ്ട് ആരും പവർ എടുക്കുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൂക്കളുടെ വരവിനും നിയന്ത്രണമുണ്ട്. അതിനാൽ വിലയും ഉയർന്നു. വിലയിൽ കുറവൊന്നുമില്ല. ഉള്ള സാധനത്തിന് വില കൂടുതലാണ്. ഇപ്പം അത്യാവശ്യം ആൾ ഇടണ്ടെന്നുള്ളത് ചോദിക്കുമ്പോൾ ഇതാണ് ആൾ പറയുന്നത്, വാങ്ങാൻ ഫ്ലവർ ഇടുന്ന വരുന്നത്. അപ്പോൾ വരുന്നവരോട് ഞങ്ങൾ ചോദിക്കും, പച്ചക്കറി ഉണ്ടാകും അവരടുത്ത്, അത് ഇടുന്ന വരുന്നത് ഞങ്ങൾ ചോദിക്കും. അപ്പോൾ അവരൊന്നും കണ്ടില്ല. മികച്ച വരുമാനം ലഭിക്കേണ്ട ഓണക്കാലത്തെയാണ് കോവിഡ് മഹാമാരി കവർന്നെടുത്തത്. അതിനാൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖലയിൽ ജോലി നോക്കുന്നവർ കടന്നു പോകുന്നത്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. ഓണത്തിന് നാടൻ പൂക്കൾ തേടി ഇറങ്ങുകയാണ് നാട്ടിൻ പുറത്തെ കുട്ടിക്കൂട്ടം. കാസർഗോഡ് ചെറുവത്തൂരിലെ കുന്നുകളിലും വയലുകളിലുമൊക്കെ പൂവിറക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. കുന്നിൻമുകളിൽ നിറയെ വെള്ളയും വയലറ്റും നിറത്തിൽ കാക്കപ്പൂവും കൃഷ്ണപ്പൂവുമൊക്കെയാണ് പൂനുള്ളാൻ തൊടിയിലിറങ്ങുന്നവർ. ഓണക്കാലത്തെ പതിവ് കാഴ്ചയാണെങ്കിലും ഇത്തവണ പൂ തേടിയെത്തുന്നവരുടെ എണ്ണം കൂടി. മറുനാടൻ പൂക്കളെ മാറ്റി നിർത്തിയപ്പോൾ ഈ ഓണത്തിന് നാട്ടുപൂക്കൾ മാത്രമാണ് ഇവർക്കാശ്രയം. മുൻകാലങ്ങളിൽ ഇങ്ങനെ തിരക്കുള്ള അത്യാവശ്യം കുറച്ചാൾ വന്ന് പറിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ഒരു പതിവ് കാഴ്ചയായി മാറി. ഇപ്പം മറുനാടൻ പൂക്കളെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം നാട്ടിലെ പൂവിനെ കൊണ്ട് ഓണം ആഘോഷിക്കാനാണ് മലയാളികൾ തീരുമാനിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ വലിയ കൂട്ടങ്ങളായോ കൂടുതൽ ദൂരത്തോ പോകാറില്ല. ചേമ്പിലെയും പ്ലാവിലെയും കോട്ടാളകുത്തി രക്ഷിതാക്കൾക്കും കൂട്ടുകാർക്കുമൊപ്പം ഏറ്റവും അടുത്ത കുന്നിൻപുറമോ വയലോ ലക്ഷ്യമാക്കും. ചെറുവത്തൂർ, വീരമല, കുളങ്ങാട്ടുമല, മുഴക്കോം എന്നിവിടങ്ങളിലെല്ലാം പൂക്കൾ സമൃദ്ധമാണ്. ജമന്തിയുടെയും ചെണ്ടുമല്ലിയുടെയും വാടാർമല്ലിയുടെയും സ്ഥാനത്ത് ഇത്തവണ തുമ്പയും തെച്ചിയും മന്ദാരവുമെല്ലാം പൂക്കളായി വീട്ടുമുറ്റങ്ങളിൽ നിറയും. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമാണ് ഓണം. ഓണത്തിന് വീട്ടുമുറ്റത്തെ വർണ്ണാഭമാക്കുന്ന പൂക്കളിൽ പലതും നമ്മുടെ നാട്ടിലെ അല്ല.
അരിപ്പൂവും കോളാമ്പിയും ഒക്കെ കടൽ കടന്നെത്തിയ അതിഥി പൂക്കളാണ്. പൂക്കളമിടണമെങ്കിൽ തുമ്പ വേണം. കൃഷ്ണകിരീടവും നാന്തോന്നിപ്പൂവും തുളസിയും കാക്കപ്പൂവും ഒക്കെ ഒപ്പം വേണം. നാട്ടിലെ തൊടിയിലും വളപ്പിലും നിറയെ കാണുന്ന ഇവയെല്ലാം ശരിക്കും വിദേശിയാണ്. തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങളിൽ നിന്ന് ചെണ്ടുമല്ലിയും വന്നിയും വരുന്നതിന് മുൻപ് അരിപ്പൂവും തുമ്പയും കോളാമ്പിയും ഒക്കെയായിരുന്നു നമ്മുടെ പൂക്കളങ്ങളിലെ പൂക്കൾ. വടക്കേ അമേരിക്കയിൽ നിന്ന് കടൽ കടന്ന് നമ്മുടെ വളപ്പിലെത്തിയതാണ് അരിപ്പൂ എന്ന കൊങ്ങിണിപ്പൂവ്. തൊട്ടാവാടിയും അവിടെ നിന്നു തന്നെ. നമ്മളിന്ന് നമ്മുടെ പൂക്കളങ്ങളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പൂക്കൾ തന്നെയും നമ്മുടെതല്ല. നമ്മൾ നേരത്തെയുള്ള പൂക്കളങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്തു നിന്ന് പറിക്കുന്ന പൂക്കളായിരുന്നു. അതിന് പകരം അന്ന് പറിച്ചുകൊണ്ടിരുന്ന തൊട്ടാവാടിപ്പൂ പോലും നമ്മുടേതല്ല. അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന സമയത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പൂക്കളും തന്നെയും ഇപ്പോൾ കേരളത്തിന് പുറത്തു നിന്ന് വരുന്നു. അതേപോലെ ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്ന് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സസ്യമായി മാറിക്കഴിഞ്ഞ പൂക്കളാണ്. അമ്പലമുറ്റങ്ങളിലും കാവുകളിലും ഉൾപ്പെടെ കാണുന്ന കോളാമ്പിപ്പൂവും വിദേശിയാണ്. പതിറ്റാണ്ടുകളായി നമ്മുടെ ഓണക്കാലങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തവയായിരുന്നു ഈ പൂക്കൾ. ഇന്നിവ നമ്മുടെ നാട്ടിലെ പൂ തന്നെയായിരിക്കുന്നു. ന്യൂസ് 18 വയനാട്. ഓണക്കാലമായതോടെ ഇടുക്കിയിൽ ഉപ്പേരി വിപണി സജീവമായി. എന്നാൽ പച്ചക്കായ്ക്ക് വില കൂടിയതും കോവിഡും കച്ചവടം പ്രതിസന്ധിയിലാക്കിയെന്ന് വ്യാപാരികൾ പറയുന്നു. ഓണവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ഉപ്പേരി കച്ചവടക്കാർ. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി കടകളിൽ തിരക്ക് കുറവാണ്. കോവിഡ് ഭീതിയിൽ ആളുകൾ കൂടുതലായി പുറത്തിറങ്ങാത്തത് വിപണിയെ ബാധിച്ചു. ആഘോഷങ്ങളില്ലെങ്കിലും ഓണത്തിന് മുൻപുള്ള രണ്ട് ദിവസത്തെ കച്ചവടത്തിലാണ് ഇവരുടെ പ്രതീക്ഷ. സാധാരണയുള്ള ഒരു കച്ചവടം ഈ തവണത്തെ ഓണത്തിന് പ്രതീക്ഷിക്കേണ്ട. സാധനങ്ങളെല്ലാം നിത്യപ്രധാനമെല്ലാം വില കൂടിയിട്ടുണ്ട്. അത് തന്നെയല്ല, കോവിഡ് ആയതിൻ്റെ പേരിൽ കച്ചവടം വളരെ മോശമാണ്. പച്ചക്കായ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടിയതും കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഒരു കിലോ കായ്ക്ക് 50 ഇപ്പോഴത്തെ വില. ഏത്തയ്ക്ക ഉപ്പേരിക്ക് കിലോയ്ക്ക് 360 രൂപയാണ്. വരും ദിവസങ്ങളിൽ നേന്ത്രക്കായുടെ വില കൂടിയാൽ കായവറുത്തതിൻ്റെയും വില കൂട്ടേണ്ടി വരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ന്യൂസ് 18 തൊടുപുഴ. ഓണനാളുകളിൽ ഏറ്റവും പ്രധാനം സദ്യവട്ടം തന്നെയാണ്. തൂഷനിലിൽ രുചിക്കൂട്ടുകൾ നിറയുന്നതാണ് ഓണസദ്യയുടെ ഭംഗി. പച്ചക്കറികൾക്ക് എന്ന പോലെ വാഴ ഇലയും കൂടുതലായും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കോവിഡ് വ്യാപനം മൂലമുള്ള പ്രതിസന്ധിയാണ് എല്ലാ വിപണിയിലും നിറയുന്നത്. വാഴയില വിപണിയും വ്യത്യസ്തമല്ല. അത്തത്തിന് പൂവിടുമ്പോൾ മുതൽ ഊണിനും ഇലയിട്ടിരുന്ന കാലം മാറിയിരിക്കുന്നു. ഓണനാളുകളിലെ ഉത്സവാന്തരീക്ഷവും ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഓഫീസുകളിലും മറ്റുമുണ്ടായിരുന്ന ഓണസദ്യ പലയിടത്തുമില്ല. ഇത് ഇല വിപണിയെയും ബാധിച്ചു. ഈ അത്തം മുതലേ സാധാരണ ഒരു ദിവസം 20-25 ഇല വിൽക്കുന്ന കാലമായിരുന്നു. ഇപ്പോൾ ഈ സീസൺ വന്നിട്ട് ഇതാണ്. ഇപ്പം നാളെ മറ്റന്നാൾ ഇത്തിരി കച്ചവടം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നു. എന്നാലും തമിഴ്നാട്ടിലും ഇല കിട്ടാനുള്ള അവിടുത്തെ തോട്ടങ്ങളൊക്കെ നമ്മുടെ പാർട്ടികൾ വിട്ട് അവർ 100 ഏക്കറോളം വിട്ട് കളഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇല വരാൻ വഴിയിൽ വരുന്ന തന്നെ 30 ഒരു കടക്കാരനും തന്നെ, രണ്ട് കടയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു ചില്ലറക്കടയുണ്ട്. ആർക്കും തന്നെ കച്ചവടമില്ല. അയ്യോ വന്ന 500 ഇല ഒരു ദിവസം വിൽക്കുന്നത്. ഓണനാളുകളിൽ വിദേശത്തേക്കടക്കം ഇല കയറ്റുമതി ചെയ്തിരുന്നു. ആ സാഹചര്യം ഇപ്പോഴില്ല. വാഴയില എത്തുന്ന തമിഴ്നാട്ടിലും സ്ഥിതി ഗുരുതരമായതിനാൽ ആവശ്യത്തിന് ഇല ലഭിക്കുന്നുമില്ല. കോവിഡ് വ്യാപനം കുറയുമ്പോൾ എല്ലാം പഴയ രീതിയിലാകുമെന്ന പ്രതീക്ഷയാണ് വ്യാപാരികൾക്കുള്ളത്. ന്യൂസ് 18 കൊച്ചി. ഓണവില്ലിന്റെ താളം കേട്ട് ഓണത്തപ്പൻ വരും. കോട്ടക്കൽ കോട്ടൂരിലെ മധുവിനും അച്ഛൻ കുട്ടിയാത്തയ്ക്കും ഓണത്തപ്പനെ വരവേൽക്കാനുള്ള അതിജീവന താളം ഒരുക്കലാണ് ഓണവില്ല് കോട്ടൽ. ഈ വാർത്തയോടുകൂടി നാട്ടു വർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം. ഓണവില്ലിൽ കൊട്ടിക്കയറുകയാണ് ഓണമധുരം. കായംപക പോലെ ഗോപുരം കയറുന്ന പെരുക്കം. ഓണവില്ല് കൊട്ടി ഓണത്തെ വരവേൽക്കുകയാണ് ഇവർ. ഓണവില്ല് നിർമ്മിക്കുന്നതിന് ചില ചിട്ടകളുണ്ടെന്ന് കോട്ടൂരിലെ മധുവും അച്ഛൻ കുട്ടിയാത്തയും പറയുന്നു.
കഴിവ് കൊണ്ട് ഉണ്ടാക്കുക. ഇതിപ്പോ കരിമ്പനയാകുമ്പോ കുറച്ചും കൂടി നല്ല ശബ്ദം കിട്ടും, നല്ല മുഴക്കൊക്കെ നാദം കിട്ടും. നല്ല മൂത്ത പിന്നെ കരിമ്പനേന്റെ കഷ്ണം തന്നെ വേണം. അതുപോലെ ഇതിന്റെ ഞാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ മുളയാണ്. ഇറമ്പന ഇത് കഴുങ്ങ്, ഇത് മുളേന്റെ കഷ്ണമാണ്. ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് കമ്പ് വേണം. അതിന് നാല് കമ്പ് വെച്ചിട്ട് ഈ കമ്പിന്റെ ഇവിടെ വെച്ച് മുറിക്കും, ഇവിടെയും മുറിക്കും. നടുക്കിൽ രണ്ട് കമ്പ് വേണം. ഇതുപോലെ വന്നിട്ട് ഷേപ്പാക്കി എടുക്കണം. വണ്ണം കുറഞ്ഞ് ഞാണ് പോലെ കലം കുറച്ചെടുക്കണം. വർഷങ്ങൾക്ക് മുൻപ് ഓണ ദിവസങ്ങളിൽ എല്ലാ വീടുകളിലും ഓണവില്ലിന്റെ താളം ഉയർന്നിരുന്നു. ഓണവില്ല് കെട്ടാനും കൊട്ടാനും പ്രാവീണ്യം വേണം. തോന്നും പോലെ കെട്ടാനോ കൊട്ടാനോ പാടില്ല. ഇവിടെ ഒരു നാദം, ഇതുവരെ ഇതിന് നടു ഈ കമ്പിന്റെയും ഇതിന്റെ സെന്റർ ഭാഗം വരെ കൊട്ടാൻ പാടുള്ളു. അപ്പൊ ശബ്ദ വ്യത്യാസം കണ്ട ഇവിടേക്ക് കുടുംബ ചണ്ടയിലുള്ള അതേ സ്വരസ്ഥാനങ്ങളും എല്ലാം ഇതിനുണ്ട്, വില്ലിനുണ്ട്. ഓണവില്ലിന് പിന്നിലും ഐതിഹ്യമുണ്ട്. ശ്രീരാമൻ താളം പിടിച്ച വാദ്യോപകരണം എന്നാണ് ഐതിഹ്യം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓണവില്ലും കോട്ടക്കലിലെ ഓണവില്ലും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. ഇതിനിപ്പോ താളം ചിട്ടപ്പെടുത്തല് ഈ ചെണ്ടേമില് തായമ്പ കൊട്ടുണ്ടല്ലോ, അതേ ഇത് തന്നെ ജിമ്മിൽ കൊട്ടല്. മുൻപൊക്കെ ഓണവില്ല് ചോദിച്ച് നിരവധി പേർ മധുവിന്റെ വീട്ടിലെത്തിയിരുന്നു. കൊറോണ കൊണ്ടുപോയ ഈ ഓണക്കാലത്ത് ആൾക്കൂട്ടവും ആരവങ്ങളുമില്ല. എങ്കിലും ഓണവില്ലിന്റെ താളമാണ് ഓണത്തിന്റെയും താളമെന്ന് തിരിച്ചറിയുന്ന മധുവിന്റെ കുടുംബം ഇക്കൊല്ലവും കൊട്ടിക്കയറുകയാണ് ഓണത്തപ്പനെ വരവേൽക്കാൻ. അഖിലോട്ട് പറക്കപ്പം, CV അനുമോദ്, ന്യൂസ് 18.